പാർലമെന്റിൽ ശ്രീ നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞു ഫണ്ട് തന്നിട്ടുണ്ട്. നിതിൻ ഗഡ്കരി കേരളത്തിലെ LDFന്റെ കൺവീനറോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അല്ല, BJPയുടെ അനിഷേധ നേതാവ് കൂടിയായ മന്ത്രിയാണ്. അദ്ദേഹം പാർലമെന്റ് പറഞ്ഞു സംസ്ഥാന സർക്കാർ പണം തന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെയും പറഞ്ഞവർ യഥാർത്ഥത്തിൽ മാപ്പ് പറയല്ലേ ചെയ്യേണ്ടത്? BJP നേതാക്കന്മാർ മാപ്പ് പറയണ്ടേ? ആരെങ്കിലും മാപ്പ് പറഞ്ഞോ? പറഞ്ഞത് തിരുത്തിയോ? തിരുത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ഇതിലൊന്നും അങ്ങനെ ഒരു മത്സരത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളതിനോട്ടില്ലതാണ്. പക്ഷെ അത് നാടിന് ഗുണമാണ്, നാടിന് ഗുണമാണെന്നുള്ള യാഥാർത്ഥ്യമാണല്ലോ. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും വലിയ റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ജനങ്ങൾക്കറിയാം. അത് പുള്ളിമാൻ്റെ പുള്ളി തേച്ചി മാച്ചി കളഞ്ഞാലും പോകില്ല എന്നുള്ളത് പോലെ ദേശീയപാത വികസനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ എത്ര തേച്ചി മാച്ചി കളയാൻ നോക്കിയാലും അത് മായില്ല. അതെ, അല്ല, ഇത് തെരഞ്ഞെടുപ്പ് എടുക്കേണ്ട ആവശ്യമില്ല, പാർലമെന്റിലെ രേഖ പരിശോധിച്ചാൽ മതി. നിതിൻ ഗഡ്കരിയുടെ മറുപടിയിൽ കൃത്യമായിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ. അപ്പൊ ഇത് മാത്രമല്ല, ദേശീയപാതയുടെ പ്രവൃത്തിയിൽ ഈ 2.5 കൊല്ലം ഞങ്ങളൊക്കെ എത്ര ഫീൽഡിൽ ഇറങ്ങി, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തില്ലേ? NHI ഉദ്യോഗസ്ഥരും ഞങ്ങളും എല്ലാവരും കൂടി ഫീൽഡിൽ ഇറങ്ങി ഓഫീസിൽ മീറ്റിംഗ് നടത്തുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വെറുതെ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ബാക്കി റോഡുകൾ കൂടി വേഗത്തിൽ തുറന്നു കൊടുക്കണം, അതിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അതാണ് ചെയ്യേണ്ടത്. അല്ല, രണ്ട് കൂട്ടമായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ. ഇത് അവിടെ ഇപ്പോൾ ഞങ്ങൾ പോകണല്ലോ, അവിടെ പോവാൻ നിരോധിത മേഖലയൊന്നുമില്ലല്ലോ. അവിടെ പോകുന്നു, അവിടെ അതെനിക്കറിയില്ല. അതിപ്പോ ഏത് പാർട്ടിക്കും അതിലൂടെ റോഡ് ഷോ നടത്താനുള്ള അവകാശം ഉണ്ടല്ലോ, അതിലിപ്പോ തെറ്റു പറയാൻ പറ്റുമോ? പക്ഷേ ഇത് എങ്ങനെ യാഥാർത്ഥ്യമായി എന്നുള്ളതൊക്കെ തന്നെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന്റെ ചരിത്രം, നാൾ വഴികൾ, അതിൽ കഠിനാധ്വാനം ചെയ്തവർ, ഇതൊക്കെ നാടറിയുന്ന കാര്യമാണല്ലോ, ഒളിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിലെ കൂടി കടന്നു പോകുന്നതാണല്ലോ ഈ പദ്ധതി, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ, പുള്ളിമാന്റെ പുള്ളി തേച്ച് മാച്ച് കളഞ്ഞാലും മായാത്തതുപോലെ ഇതിൽ ഓരോരുത്തരും നടത്തിയ ഇടപെടൽ, പ്രത്യേകിച്ച് LDF സർക്കാർ നടത്തിയ ഇടപെടൽ എത്ര തേക്കാനും മായ്ക്കാനും നോക്കിയാൽ പറ്റില്ല. അതിന് പറ്റിയ റബ്ബറോ അതിന് പറ്റിയ യന്ത്രോ ഇപ്പൊ ലോകത്തില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. NH 66 കേരളത്തിൽ മാത്രമല്ലല്ലോ, കർണാടകയിലില്ലേ, തമിഴ്നാട്ടിലില്ലേ? കർണാടകയിൽ എന്താ ഇത്ര വേഗത്തിൽ നടക്കാത്തത്? കേരളത്തിൽ വേഗത്തിൽ നടക്കുന്നുണ്ടല്ലോ, കർണാടക കേന്ദ്ര സർക്കാരിന്റെ കീഴിലല്ലേ? കേരളം മാത്രമാണോ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ?